രണ്ട് ദിവസം മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെ നമുക്കൊരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ എങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിലേക്ക് അടുത്തേക്കാം. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം. കാരണം ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് അണ്ടർ 30K നമുക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് 3 സ്മാർട്ട് ഫോൺസ് ആണ്. ഇപ്പോൾ അണ്ടർ 30K നമ്മൾ അണ്ടർ 30K തന്നെ ടാർജറ്റ് ചെയ്യുന്നില്ല, മെയിനായിട്ട് 20K ഒരു സ്മാർട്ട് ഫോൺ പറയും, 25K നമുക്ക് മേടിക്കാൻ പറ്റിയ സ്മാർട്ട് ഫോൺ പറയും, പിന്നെ 30K മേടിക്കാൻ പറ്റിയ സ്മാർട്ട് ഫോൺ കൂടെ പറയും. അങ്ങനെ 3 സ്മാർട്ട് ഫോൺ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ അണ്ടർ 30K എൻ്റെ ഒരു ഒപ്പീനിയനിൽ ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ H40 ആണ്. അപ്പോൾ ഈ H40 ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആമലോ ഡിസ്പ്ലേ ഉണ്ട്, അത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, 144Hz ആയിട്ട് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മെറ്റലിന്റെ ഫ്രെയിം ആണ്, ബാക്കിൽ വീഗൻ ലെതറിന്റെ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ക്യാമറ സിസ്റ്റം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഓവർ ആയിട്ട് ക്യാമറ ഒന്നും കൊടുത്തിട്ടില്ല, രണ്ട് ക്യാമറ ഉള്ളൂ. ഒരു 50MP OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ട്, പിന്നെ ഒരു 13MP അൾട്രാ വൈഡ് ഉണ്ട്. ധാരാളം ഈ രണ്ട് ക്യാമറ തന്നെ ധാരാളം 13MP ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുക്കുന്നത്, അല്ലാതെ 8MP വെറും ഡമ്മി സെൻസർ അല്ല. അപ്പോൾ ഡമ്മി സെൻസർ എന്ന് പറയാൻ കാരണം 8MP വളരെ സോഫ്റ്റ് ആണ്, ഒരു മിനിമം ഒരു 12MP എങ്കിലും ബ്രാൻഡിന് കൊടുക്കായിരുന്നു. അതിന് പകരം മിക്ക ബ്രാൻഡ്സും ചെയ്യുന്ന ഒരു 8MP സെൻസർ കൊടുത്തിട്ട് രണ്ട് 2MP ഡെപ്ത്തും ഒരു മാക്രോയും കൂടെ വെച്ചും കൊടുക്കും. അപ്പോൾ ആ രണ്ട് സെൻസർ വയ്ക്കുന്നതിന് പകരം നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ പല ബ്രാൻഡ്സിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്ന 13MP അൾട്രാ വൈഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്, 15W വയർലെസ് ചാർജിങ് ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 4700mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പിന്നെ 68W ഒരു ഫാസ്റ്റ് ചാർജറും ഉണ്ട്. പിന്നെ വേറെ ഫീച്ചർ എനിക്ക് പറയാനുള്ളത് IP68 സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ടൊന്ന് മുക്കരുത്, ഇൻ കേസ് വെള്ളത്തെ മുക്കി കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ കമ്പനി റീപ്ലേസ് ഒന്നും ചെയ്ത് തരത്തില്ല. അത് മോട്ടറോളയല്ല, ഏത് ബ്രാൻഡ് ആണെങ്കിലും. ഇനിയിപ്പോൾ നമുക്ക് 30K ഒന്നും മുടക്കാനില്ല, 25K കയ്യിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് IQ നിയോ 6 നോക്കാമെന്നാണ്. വളരെ നല്ല സ്മാർട്ട് ഫോൺ ആണ്, ആമലോ ഡിസ്പ്ലേ ഉണ്ട്, 120Hz ഡിസ്പ്ലേ ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 870 ഉണ്ട്. പിന്നെ ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നല്ലതാണ്, അതായത് 64MP ക്യാമറ സെൻസർ ആണ്. പിന്നെ 8MP അൾട്രാ വൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ സെൻസർ നോക്കുകയാണെങ്കിൽ OIS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ ക്യാമറ നോക്കുകയാണെങ്കിലും ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും ബാക്കി ഓവറോൾ ഫീച്ചേഴ്സ്, വേറൊരു ഫീച്ചർ എനിക്ക് പറയാനുള്ള 80W ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണോട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പാക്കേജാണ്. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ 25K ആണെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ IQ Neo 6 തന്നെയാണ്. പിന്നെ പലരും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാറുണ്ട് വിവോയുടെ ഫോൺ എങ്ങനെയുണ്ട്, ഓപ്പോൻ്റെ ഫോൺ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഈ രണ്ട് ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ റെക്കമെൻഡേ ചെയ്യാറില്ല. സി റെക്കമെൻഡ് ചെയ്യാറില്ല എന്ന് പറയുന്നത് ബഡ്ജറ്റ് സീരീസ് സ്മാർട്ട് ഫോൺ 20,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്കൊന്നും ഞാൻ വിവോയുടെ ഫോൺ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിവോ തന്നെ വേണമെങ്കിൽ IQ ഡിവൈസസ് എടുക്കാം, കാരണം സെയിം സോഫ്റ്റ്വെയർ ആണ്, ബാക്കി ഹാർഡ്വെയർ എല്ലാം സെയിം ആണ്. സർവീസ് സെന്റർ വിവോ ആണ് ചെയ്യണത്, ഇപ്പോൾ IQ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സർവീസ് എല്ലാം വിവോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർവീസിന് ട്രസ്റ്റ്, അതായത് വിവോ ഓൾ ഓവർ ദ ഇന്ത്യ ഇഷ്ടംപോലെ സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് IQ ആണ് മച്ച് ബെറ്റർ വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോൺ വേണം മേടിക്കാൻ നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോൺ വേണം മാർക്കറ്റിൽ നിന്ന് മേടിക്കാം, എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് IQ ഡിവൈസസ് വിവോ ഡിവൈസിനെ കാട്ടും മച്ച് ബെറ്റർ ഫീച്ചേഴ്സും വാല്യൂ ഫോർ മണി ആണ്. അതുകൊണ്ടാണ് ഞാൻ IQ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 20K ആണ് നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ് എങ്കിൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് Lava Agni 2. ഈ Lava Agni 2 ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതായത് ഇതിന് മെയിൻ ഡ്രോബാക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എൻ്റെ ഡ്രോബാക്കിന്റെ ക്യാമറ സിസ്റ്റം തന്നെയാണ്. ക്യാമറ വളരെ വീക്കാണ്, ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ റെക്കമെൻഡ് ചെയ്യാറില്ല. ബട്ട് ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ആംഗിൾ ഡിസ്പ്ലേ ആണ്, 120Hz ആണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 66W ഫാസ്റ്റ് ചാർജിങ്, നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമ്മളെ ക്യാമറ സിസ്റ്റം മാത്രം കുറച്ച് വീക്കായിട്ടുള്ള ബാക്ക് ഗ്ലാസ് പാനലാണ്. പിന്നെ ഡയമണ്ട് സിറ്റിയുടെ 7050 ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 20K നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കുക. കാരണം ഇന്ന ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വെച്ച് 200MP സെൻസറൊക്കെ കൊടുത്തിട്ട് 25,000 രൂപയ്ക്കൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ വാല്യൂ ഫോർ മണി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതിന് മച്ച് ബെറ്റർ ഓപ്ഷൻ ശരിയാണ്. റിയൽമിയുടെ ക്യാമറ സെൻസർ കുറച്ചുകൂടെ ബെറ്റർ ആണ്, ക്യാമറ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതാണ്. എന്നാൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഓക്കെ, ഈ ലാവയുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കറക്റ്റായി കിട്ടുമെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ കാര്യം നമുക്ക് അറിയത്തില്ല. എന്നാലും ആഡ്സും ബ്ലോട്ട് വെയറും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഫോണാണ്, നിങ്ങൾക്ക് കോൾ വിളിക്കാനും മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്മാർട്ട് ഫോണാണ് ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഐ ബട്ടണിലേക്ക് കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടുനോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് ഫോൺ മോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.